ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാറുള്ള ഉണക്കമുന്തിരി നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ഗ്രീൻ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഇത് കുരുവൊന്നുമില്ലാത്ത ഗ്രേപ്സ് ആണ്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഞാൻ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഉപ്പ് ചേർത്ത് കഴുകിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് എങ്ങനെയായതൊന്ന് കിസ്മിസ് ആക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ആവി കയറ്റി എടുക്കണം, ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറിൻ്റെ പ്ലേറ്റിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഗ്രേപ്സ് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീമറിന് പകരമായിട്ട് ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റി എടുത്താലും മതിയാവും. വെള്ളം തിളച്ചതിന് ശേഷം ഈ ഒരു പ്ലേറ്റ് സ്റ്റീമറിലോട്ട് വെച്ചതിന് ശേഷം നമുക്കൊരു 6-7 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കണം. അതിൽ കൂടുതൽ ആവി കയറ്റി എടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 7 മിനിറ്റോളം ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ഗ്രേപ്സിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ചെറിയൊരു യെല്ലോ കളർ പോലെയൊന്ന് വന്നിട്ടുണ്ട്. ഇതിനി തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റണം. ഒന്നുകിൽ പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള തുണിയിൽ നമുക്കിത് ഓരോന്നായിട്ടൊന്ന് വെക്കാവുന്നതാണ്. നമ്മൾ ഒരുമിച്ച് വാരി വെച്ച് കഴിഞ്ഞാൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അത് ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് തന്നെ ഇതുപോലെയൊന്ന് നിരത്തി വയ്ക്കാം. ഇനി നമുക്കിത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 3-4 ദിവസം കൊണ്ട് നമുക്കിത് ഉണങ്ങിക്കിട്ടും. നമുക്ക് നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം കൊണ്ടൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ഗ്രേപ്സ് ഉണങ്ങിക്കിട്ടും. ഇതിപ്പോൾ ഞാൻ 2 ദിവസം വെയിലത്ത് വെച്ചതിന് ശേഷം ഉള്ളതാണ്. ഇതിലിപ്പോൾ ചില ഗ്രേപ്സൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ചില ഗ്രേപ്സിൻ്റെ അടിഭാഗമൊക്കെ ഇനിയും നല്ലതുപോലെ ഒന്ന് ഉണങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 1 ദിവസം കൂടി ഇത് വെയിലത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ 3 ദിവസം വെയിലത്ത് വെച്ച് എടുത്തിട്ടുള്ളതാണ്. നല്ല വെയിലുള്ളത് കൊണ്ടാണ് നമുക്ക് 3 ദിവസം കൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, അപ്പോൾ നമുക്ക് വീട്ടിലെ നല്ല അടിപൊളിയായിട്ട് കിസ്മിസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഒരുപാട് വില കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. ഗ്രേപ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഏതെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാവും, നമുക്കെങ്കിൽ ഒരുപാട് ദിവസം ഇത് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.